മോഹൻലാലാണ് ഇവിടുന്ന് ഫോട്ടോഗ്രാഫർ. സ്റ്റാർട്ടിങ് എൻ്റെ ആദ്യം തുടങ്ങുന്നത് ഈ സ്റ്റെപ്പിൻ്റെ അവിടെ നിന്നാണ്, ഇത്രക്കുറി അമ്പലത്തിന് മുമ്പ് നിന്നാണ്. അത് കഴിഞ്ഞു പിന്നെ പാലേരി മാണിക്കം, മമ്മൂട്ടിയുടെ പടം സൂപ്പർ പടമായിരുന്നു. പിന്നെ വീണ്ടും കണ്ണൂർ. അത് കഴിഞ്ഞ് പിന്നെ ബാപ്പുട്ടിയ നാമത്തിൽ, അതൊക്കെ ഇവിടെ വന്ന് ഒരുപാട് സെക്കൻഡ് ഷോ. സെക്കൻഡ് ഷോ മമ്മൂട്ടിയുടെ മകൻ്റെ ഏറ്റവും ഫസ്റ്റ് പടം. ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. ചലഞ്ച് മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് മലപ്പുറം ജില്ലയിലെ ഒരു ഷൂട്ടിംഗ് ലൊക്കേഷനിലാണ് എത്തിയിരിക്കുന്നത്. അനവധി നിരവധി സിനിമകൾ ഷൂട്ട് ചെയ്തിട്ടുള്ള ഒരു ലൊക്കേഷനിലാണ്. ആർക്കും അറിയാത്ത ഒരു ടൂറിസ്റ്റ് പ്ലേസും കൂടിയാണ് ഈ സ്ഥലം. മലപ്പുറം ജില്ലയിലെ കീഴുപറമ്പ് പഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന ചരിത്ര പ്രസിദ്ധമായ ക്ഷേത്രമാണ് ട്രിക്കളയൂർ മഹാദേവ ക്ഷേത്രം. എടവണപ്പാറയിൽ നിന്നും ഇടശ്ശേരിക്കടവ് പാലം വഴി ഇവിടേക്ക് എത്തിച്ചേരാം. ബ്രിട്ടീഷ് ഭരണകാലത്ത് മലബാർ കളക്ടറായിരുന്ന വില്യം ലോഗൻ്റെ മലബാർ മാനുവൽ എന്ന പുസ്തകത്തിൽ ഈ ക്ഷേത്രത്തെക്കുറിച്ച് പരാമർശമുണ്ട്. ശ്രീധരൻ മേനോൻ്റെ കേരള ചരിത്രം എന്ന പുസ്തകത്തിൽ ഇവിടത്തെ ക്ഷേത്രമതിലിനെ ആനവയർ മതിൽ എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നു. ഏർനാട് താലൂക്കിലെ ഭൂമിയുടെ അവകാശം ഈ ക്ഷേത്രത്തിനായിരുന്നു. നിലമ്പൂർ തേക്ക് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നതും ഈ ക്ഷേത്രഭൂമിയിലാണ്. ചെങ്കല്ലുകൊണ്ട് നിർമ്മിച്ച ഈ ക്ഷേത്രത്തിന് നിരവധി ചരിത്ര പ്രാധാന്യങ്ങളുണ്ട്. ബ്രിട്ടീഷുകാർ ഡൈനാമിറ്റ് ആദ്യമായി പരീക്ഷിച്ചത് ഈ ക്ഷേത്ര ഗോപുരത്തിലാണ്. 1884 ഡിസംബർ 28 ഇത്. ബ്രിട്ടീഷുകാർക്കെതിരെ പടപൊരുതിയ കൊളക്കാടൻ കുട്ടിയാസനും സംഘവും ഈ ക്ഷേത്രത്തിൽ അഭയം തേടുകയായിരുന്നു. വലിയ മതിലുകളും ഗോപുരങ്ങളുമുള്ള പഴമ്പറമ്പിലെ ഈ ക്ഷേത്രം അവർക്ക് സുരക്ഷിതമായ ഒളിത്താവളമായി മാറി. കുട്ടിയാസനും സംഘവും ബ്രിട്ടീഷുകാർക്കെതിരെ വെടിവയ്പ് നടത്തി. ക്ഷേത്രമതിൽ തകർക്കുവാൻ സൈന്യം തീരുമാനമെടുത്തു. ഇന്ത്യയിലാദ്യമായി ഡൈനാമിറ്റ് ഈ ക്ഷേത്രത്തിൽ പരീക്ഷിക്കപ്പെട്ടു. ക്ഷേത്രഗോപുരം ഡൈനാമിറ്റ് ഉപയോഗിച്ച് തകർക്കുകയായിരുന്നു ബ്രിട്ടീഷുകാർ ചെയ്തത്. ഒരു ദിവസം നീണ്ടുനിന്ന പോരാട്ടത്തിൽ കൊളക്കാടൻ കുട്ടിയാസനും സംഘവും ഉൾപ്പെടെ നിരവധി പേർ കൊല്ലപ്പെട്ടു. ബ്രിട്ടീഷ് തേർവാഴ്ചയുടെ ചരിത്രരേഖയായി തകർന്നടിഞ്ഞ ഈ ക്ഷേത്രഗോപുരവും അതിലും ഇന്നും അതുപോലെ തന്നെ സംരക്ഷിക്കപ്പെടുന്നു. മലബാറിലെ ബ്രിട്ടീഷ് ബിരുദ പോരാട്ടത്തിൻ്റെ സാക്ഷിയായി ഈ ക്ഷേത്രം ഇന്നും നിലകൊള്ളുന്നു. നമ്മളിപ്പോൾ ഉള്ളത് ട്രിക്കളയൂർ മഹാദേവ ക്ഷേത്രത്തിന് മുന്നിലാണ്. ഇവിടുത്തെ ചരിത്രപരമായ കാര്യങ്ങൾ ഒന്ന് രണ്ട് പ്രദേശവാസികൾ നമ്മളോടൊപ്പമുണ്ട്. അവരോട് ചോദിച്ച് നമുക്ക് മനസ്സിലാക്കാം. അവരുടെ നിങ്ങളുടെ പേരെന്താണ്? എൻ്റെ ശിവാജി ഗണേശൻ. ശിവാജി ഗണേശൻ എന്നാണ്. എൻ്റെ പേര് രാമൻ. രാമേട്ടൻ എന്നാണ് കേട്ടോ. അപ്പോൾ ഇവർ ഈ അമ്പലത്തിനെ പറ്റിയുള്ള ചരിത്രപരമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മോട് വിശദീകരിക്കും. അമ്പലമന്ദിരത്തെ ഭാഷ നമ്മൾ പറയത്തില്ല. ഏതായാലും ബ്രിട്ടീഷുകാർ ഇവിടെ തകർത്തത് 1884 ഡിസംബർ 8. പിന്നെ ഇവിടെയുള്ള ഒരു ഇത് ആൾക്കാരൊക്കെ കാട് കയറി ഒളിച്ചു പോയതാണ്. എൻ്റെ അച്ഛച്ചനൊക്കെ അങ്ങനെ ഒളിച്ചു പോയതാണ്. അച്ഛനും അച്ഛൻ ചെറിയ കുട്ടിയായ അച്ഛനൊക്കെ കാട്ടിൽ ഒളിച്ചു പോയി എന്നാണ് അവരൊക്കെ പറഞ്ഞ അറിവ്. അറിവുള്ളൂ. ഇത് സത്യത്തിൽ ശ്രീ ട്രിക്കളയൂർ മഹാദേവ ക്ഷേത്രം എന്ന് പറയുമ്പോൾ അതിന് മുൻപേ ഇതിന് പറയുന്നത് ട്രിക്കളയൂർ ക്ഷേത്രം എന്നായിരുന്നു പറഞ്ഞിരുന്നത്. അത് ലോപിച്ച് ട്രിക്കളയൂരായി മാറി എന്നാണ് ഇവിടുത്തെ പഴമൊഴിക്കാരൊക്കെ പറയുന്നത്. മാത്രമല്ല, ഇന്ത്യയിൽ ആദ്യമായി ഡൈനാമിറ്റ് ഉപയോഗിച്ച് പരീക്ഷിച്ചത് ഈ ട്രിക്കളയൂർ മഹാദേവ ക്ഷേത്രമാണ്, ക്ഷേത്ര കവാടമാണ് എന്ന് ഒരു PSC ക്വസ്റ്റ്യൻ വരെ വന്നതായിരുന്നു. നമുക്കൊക്കെ ഇതിൻ്റെ ഇടയ്ക്ക് പത്രത്ത് വായിക്കാൻ തന്നെ. അതുപോലെ തന്നെ ഏതാണ്ട് നിലമ്പൂർ ഗോപിലകം ഈ പരിസര പ്രദേശത്തുനിന്ന് ഒട്ടുമിക്ക ഇപ്പോൾ തന്നെ നമുക്കിപ്പോൾ ഇവിടെയുള്ള ആളുകളുടെ അടിയാധാരം കീലക്ഷ്യം എടുത്ത് പരിശോധിച്ചാൽ അതിൽ നിന്ന് മനസ്സിലാക്കാവുന്നതാണ്. ശരിക്കും നമുക്ക് രേഖാമൂലം തന്നെ മനസ്സിലാക്കാവുന്നതാണ് ഈ ട്രിക്കളയൂർ ദേവസ്വം ഭൂമിയുടെ സ്വത്തുവകകളായിരുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ നിലമ്പൂർ തേക്ക് മ്യൂസിയത്തിലേക്ക് നമ്മൾ ഈ ട്രിക്കളയൂർ ക്ഷേത്രത്തിൻ്റെ കുറച്ച് ഭൂമി സർക്കാർ ഏറ്റെടുക്കുകയും വർഷാവർഷം ഇത്ര രൂപ പാട്ടത്തിന് എന്ന രീതിയിൽ എടുക്കുകയും ചെയ്തു. പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഇതിൻ്റെ ഇടയ്ക്ക് അതായത് പിന്നെ ഒരേക്കറയും ചില്ലറയും വരുന്ന സ്ഥലങ്ങളിൽ നിൽക്കുന്ന വലിയൊരു കുളമുണ്ട്, ഒരു ജലസംഭരണി തന്നെയാണ്.
അത് കൂടാതെ തന്നെ അതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ഇതിൻ്റെ ഓഫീസ് അവിടെ ചോരിയിരിക്കുന്നു. അവിടെ ആ ചോരിയലിൽ വളരെ കൃത്യമായി എന്താ പറയുക, നല്ല തെളിനീർ ഒഴുകുന്ന ഉയർന്ന് വന്ന് നിൽക്കുന്ന രണ്ട് ചെറിയ കുളങ്ങളും നല്ല ജലസ്രോതസ്സുകളുമാണ്. പിന്നെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ക്ഷേത്രത്തിൻ്റെ ചുറ്റുമതിലുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, പോയി നോക്കാൻ പറ്റും. അന്നത്തെ അക്കാലഘട്ടത്തിൽ, അതായത് എന്താ പറയുക, BC ഏതാണ്ട് BC കാലഘട്ടങ്ങളിലാണ് ഈ ക്ഷേത്രങ്ങളൊക്കെ നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ യാതൊരുവിധ ഇന്നത്തെ പോലെ മിഷനറികളൊന്നും ഇല്ലാത്തൊരവസ്ഥയിൽ ഈ മതിലിൻ്റെ കല്ലുകളൊക്കെ ഒരു ഇന്നത്തെ അവസ്ഥയിൽ തന്നെ ഒരു 5-6 ആളോ എടുത്തു പോകാൻ പറ്റാത്തൊരവസ്ഥയിലുള്ള കല്ലുകളാണ് ചെത്തി മിനുക്കി പാകപ്പെടുത്തി വളരെ കരവിരുതോടുകൂടി തന്നെ നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ ഈ ക്ഷേത്ര തിരുനടയിലേക്ക് കുളത്തിലേക്ക് കുളിക്കാൻ ഇറങ്ങിപ്പോകുന്ന ആ വഴിയിൽ നിങ്ങൾക്ക് കാണിക്കാൻ കഴിയും, കാണാൻ കഴിയും കരിങ്കല്ല് പതിച്ച് വലിയ പാളികളായിട്ട് ഇന്നത്തെ രീതിയിൽ കൊടുങ്കാടുകൾ താണ്ടിയിട്ടാണ് അത് ഉളിയോ മറ്റോ എന്തോ ആയുധങ്ങൾ ഉപയോഗിച്ച് പാകപ്പെടുത്തി ഇവിടെ എത്തിച്ചതെന്ന് വെച്ചാൽ ഒരു അത്ഭുത സംഭവങ്ങളാണ്. പിന്നെ ഇന്നത്തെ ഒരു അവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഈ ക്ഷേത്രത്തിൽ ഉത്സവങ്ങൾ ഈ അടുത്ത കാലങ്ങളിലായിട്ടാണ് വീണ്ടും വന്നിട്ടുള്ളത്. ഒരു 10-16 വർഷം മുമ്പ് 7 ആനകൾ വരി നിന്നുകൊണ്ട് ആറാട്ടിന് പോകുമായിരുന്നു അത്രേ. അത് ഇവിടെ കണ്ടിട്ടുള്ളവരും ഇവിടുത്തെ ആളുകൾക്കും അത് അറിയാവുന്നതാണ്. അതൊക്കെ ഇന്ന് നഷ്ടപ്പെട്ടു പോയി. അത് എങ്ങനെയാണ് നഷ്ടപ്പെട്ടു പോയത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മറ്റൊരുപാട് അതിനെപ്പറ്റി കൂടുതലായിട്ട് നമുക്ക് പറയുന്നില്ല. ഏതായാലും അതുപോലെ തന്നെ പിന്നെ ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഈ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് പിന്നെ ഉത്സവം ഗംഭീരമായിട്ട് തന്നെ ആഘോഷിക്കുകയും അതിൻ്റെ മറ്റ് എല്ലാ ആഘോഷവും ശിവരാത്രി പോലുള്ളത് ആഘോഷിക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നീട് മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടുത്തെ ഇപ്പോഴത്തെ അവസ്ഥയിൽ എല്ലാ ജനങ്ങളും അതിനോട് സഹകരിച്ച് മുന്നോട്ട് പോകുന്നൊരു സ്ഥിതിവിശേഷത്തിലേക്ക് ജീർണോദ്ധാരണം നടത്തി ഇപ്പോൾ ഒരു 3-4 വർഷമായിട്ടുണ്ടാവും. പിന്നെ അന്യസംസ്ഥാനങ്ങളിൽ പോയിട്ട് 15 വണ്ണമുള്ള ഒരു വരിക്കപ്ലാവിൻ്റെ പ്ലാവ് വിലയ്ക്ക് വാങ്ങി ലക്ഷങ്ങൾ ആയിരുന്നു അത് ചിലവായിട്ടുണ്ടാവുക. ഏതായാലും അത് വാങ്ങി പുതിയൊരു പാർവതി ദേവിയുടെ പ്രതിഷ്ഠ പ്രതിമയുണ്ടാക്കി പ്രതിഷ്ഠിച്ചു. ഒരു വലിയ ആഘോഷം തന്നെ, ജനസമുദ്രം തന്നെ ഉണ്ടായിരുന്നു ആ ഒരു സന്ദർഭത്തിൽ. ഇവിടെ ഉത്രക്കളൂർ ക്ഷേത്രത്തിൻ്റെ ഈ ആ ഒരു മഹാ ഉത്സവമായി തന്നെ മാറി. ഏതായാലും പിന്നെ പുരോഗതിയിലേക്ക് വരുന്നുണ്ട്. അതിനേക്കാളുപരി ഇവിടെ മതസൗഹാർദ്ദം വളരെ ഭംഗിയായി നിലനിൽക്കുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. മതസൗഹാർദ്ദം വളരെ ഭംഗിയായിട്ട് നിലനിൽക്കുന്നു. ഈ തൃക്കളയൂർ മഹാദേവ ക്ഷേത്രത്തിൻ്റെ പരിസര പ്രദേശങ്ങളിലായിട്ട് ധാരാളം സിനിമകളും അതോടൊപ്പം തന്നെ മറ്റു സീരിയലുകളുടെ എല്ലാം ഷൂട്ടിങ്ങുകൾ നടന്നിട്ടുണ്ട്. അപ്പോൾ അത് ഏതൊക്കെയെന്നുള്ള ഈ പ്രദേശത്തുള്ള രണ്ട് പേരോട് നമുക്ക് ചോദിക്കാം. അപ്പോൾ നിങ്ങളുടെ പേരെന്താ? എൻ്റെ പേര് മനീഷ്. മനീഷ് പേര്. എൻ്റെ സനൽകുമാർ. സനൽകുമാറും മനീഷ് എന്ന് പറയുന്ന രണ്ട് പേരുണ്ട്. അവർ ഈ പ്രദേശത്ത് നടന്നിട്ടുള്ള സിനിമകൾ ഏതൊക്കെയാണ്, ഷൂട്ടിംഗ് നടന്നിട്ടുള്ള സിനിമകൾ ഏതൊക്കെയാണെന്നുള്ളത് അവർ നമ്മോട് വിവരിക്കും. ഇവിടെ ഞാൻ ജനിച്ച അന്ന് മുതൽ ഇപ്പോൾ ആദ്യമായിട്ടാണ് മോഹൻലാൽ വരുന്നത്. മോഹൻലാൽ ആദ്യമായിട്ടാണ് ഇവിടുന്ന് കാണുന്നത്. മോഹൻലാലാണ് ഇവിടുന്ന് ഫോട്ടോഗ്രാഫർ. സ്റ്റാർട്ടിങ് എൻ്റെ ആദ്യം തുടങ്ങുന്ന ഈ സ്റ്റെപ്പിൻ്റെ ഇവിടെ നിന്നാണ്, ഈ തൃക്കുളി അമ്പലത്തിന് മുമ്പ് നിന്നാണ്. അത് കഴിഞ്ഞ് പിന്നെ പാലരി മാണിക്കം, മമ്മൂട്ടിയുടെ പടം സൂപ്പർ പടമായിരുന്നു. പിന്നെ വീണ്ടും കണ്ണൂർ. അത് കഴിഞ്ഞ് പിന്നെ ബാപ്പുട്ടിയുടെ നാമത്തിൽ അതൊക്കെ ഇവിടെ വന്ന ഒരു ദുൽഖർ സൽമാൻ്റെ പടമാണ് സെക്കൻഡ് ഷോ. അത് ആദ്യം ഇവിടെ ഇവിടെ നിന്നാണ് വന്നു ആദ്യം സ്റ്റാർട്ട് ചെയ്ത് മമ്മൂട്ടിയുടെ ആദ്യത്തെ പടം. ആ ഇവിടെ ഉണ്ടായിരുന്നു. പിന്നെ വീണ്ടും കണ്ണൂർ ബാപ്പുടിയുടെ നാമത്തിൽ പിന്നെ പാലരി മാണിക്കം ഫോട്ടോഗ്രാഫൊക്കെ ഇവിടെ നിന്നാണ്. കാവ്യമാതം ഉണ്ടായിരുന്നു, വിനീത് ഉണ്ടായിരുന്നു, പിന്നെ മൈതിരി, വിജിനു, വിജിമോനോൻ, എല്ലാവരും ഉണ്ടായി. കാവ്യ വിജയരാഘവനി എല്ലാവരും വന്നത്. തൃക്കളയൂർ മഹാദേവ ക്ഷേത്രത്തിൻ്റെ ഭൂമിയാണ് ഈ കണ്ടത് മൊത്തം. ഈ ഷൂട്ടിംഗ് ലൊക്കേഷനും എല്ലാം തൃക്കളയൂർ മഹാദേവ ക്ഷേത്രത്തിൻ്റെ പരിധിയിലുള്ള സ്ഥലങ്ങളാണ്. അവർ ക്ഷേത്ര ഭരണസമിതി പാട്ടത്തിന് കൊടുത്ത സ്ഥലങ്ങളാണ് ഇതെല്ലാം. ഈ സ്ഥലത്ത് ഉള്ള ഒരു വ്യത്യസ്തമായൊരു കൃഷിയാണ് കൂർക്കൽ കൃഷി.
നമ്മൾ കടകളിലും പച്ചക്കറി കടകളിലും എല്ലാം കണ്ടിട്ടുള്ള കുറുക്കലിൻ്റെ കൃഷിയാണ് ഇത്. അപ്പോൾ ധാരാളം ആളുകളുടെ കുറുക്കലായിട്ടും അതുപോലെ തന്നെ മധുരക്കിഴങ്ങായിട്ടും മറ്റേ അതുപോലെ കപ്പ കൃഷിയായിട്ടും ധാരാളം കൃഷികൾ ഇവിടെ പാട്ടത്തിനെടുത്തുകൊണ്ട് ചെയ്യുന്ന ഒരു രീതി ഇവിടെ കാണാൻ സാധിക്കും. ഇതൊരു വ്യത്യസ്തമായൊരു കൃഷിയാണ്, ധാരാളം നമ്മുടെ നാട്ടിൻപുറത്തും എല്ലാം കാണാത്ത ഒരു കൃഷിയാണ്. മലമ്പ്രദേശങ്ങളിലാണ് കൂടുതലായിട്ടും ഈ കുറുക്കലിൻ്റെ കൃഷി ചെയ്യുന്നത്. അതിപുരാതനമായ വളരെക്കാലം പഴക്കമേറിയ ഈ ക്ഷേത്രത്തിൻ്റെ കാഴ്ചകളും വിശേഷങ്ങളുമാണ് ഞങ്ങൾ ഇന്ന് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്.